Welcome to LazeMedia. We are going to do a dog treat. We are going to have a lot of things in our hands. No chicken, no mutton, no beef, no chicken. We are in the containment zone. But dog food and dog treating. Dog treating is not a good thing. We are going to have a lot of things in our hands. We are going to have atta, motta, ഒരു റസ്ക് എടുത്തിട്ടുണ്ട്. റസ്ക് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഡോഗ് ട്രീറ്റ് ആകാൻ പോയി ഇച്ചിരി ഒരു പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുവാണ്. ഇതിന് ഓവനൊന്നും വേണ്ട. നമ്മളിവിടെ ഓവന് വെച്ച് ഷോ കാണിച്ച് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഓവൻ വേണ്ട. ചപ്പാത്തി ചുട്ടെടുക്കാൻ അറിയാമല്ലോ വീട്ടിൽ. സെയിം സെറ്റപ്പ് മതി. ഒരു ഇച്ചിരി തിക്നെസ്സിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ട്രീറ്റാണ്. നല്ല ഇഷ്ടമാണ്, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം, വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ആരെ സബ്സ്ക്രൈബ് ചെയ്യണ്ട. പകരം എനിക്ക് ഡോഗ് ട്രീറ്റ് ഉണ്ടാക്കി തരുന്നത് എൻ്റെ വൈഫാണ്. ഡോഗ് ട്രീറ്റ് മാത്രമല്ല, രസയ്ക്ക് ഒരു നെക്ക് കോളർ ഒക്കെ ഉണ്ടാക്കി തന്നു. നെക്ക് കോളർ ഓർഡർ ചെയ്തിട്ട് അത് ഡെലിവറി ആകാതെ തിരിച്ചു പോയി. കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് ഇവിടെ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ തുണിയെല്ലാം കൂടെ വെച്ചിട്ട് അടിപൊളി ഒരു നെക്ക് കോളർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കടിച്ച് പറിക്കുമല്ലോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും ഉണ്ടാക്കി തന്ന സാധനം സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും വൈഫിനെയും കൂടെ വിളിക്കാം. വൈഫിന് ഒരു ചാനലുണ്ട്, ലേഡീസിൻ്റെ ബ്യൂട്ടി ടിപ്സാണ് കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് പറ്റുമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെന്നുള്ളവരെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഈ ബ്യൂട്ടി ടിപ്സൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഡോഗ് ഫോക്കസ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട, മനസ്സിലായില്ലേ? ഞാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഓരോ ചാനലും ഓരോ കാര്യത്തിനും ഫോക്കസ് ചെയ്തേക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഈ നെക്ക് കോളർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ അതിനകത്തിലാവുമെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിലുള്ളവർക്ക് ചുമ്മാ ഉണ്ടാക്കി നോക്കാമല്ലോ, കുറച്ച് തുണി മാത്രം മതി. തുണിയും ഒരു സൂചിയും നൂലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. നല്ല നെക്ക് കോളറാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി നോക്കാം. ആവശ്യമുള്ള ഒരു റസ്ക്, ഇത് ഷുഗർലെസ് റസ്ക്കാണ് എടുത്തേക്കുന്നത്. ഷുഗറുള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മധുരമുള്ളത് രണ്ടാഴ്ചത്തേക്ക് ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ആട്ടയാണ്. ഒരു കപ്പ് ആട്ട എടുത്തു, രണ്ട് മുട്ട എടുത്തു. ഇത്രയും സാധനങ്ങൾ ഏത് ലോക്ക്ഡൗൺ ആണെങ്കിലും കണ്ടെയ്ൻമെൻറ്റ് സോൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ ഡോഗ് നല്ലോണം കഴിക്കുകയും ചെയ്യും, ഗ്യാരൻ്റിയാണ്. മുട്ട പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിക്കുക. രണ്ട് മുട്ട എടുത്തേക്കുന്നത്, അതിൽ ഒരു മുട്ടയുടെ തോട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ഇനി ഒരു മുട്ടയുടെ തോട് ആഡ് ചെയ്യാൻ പേടിയുള്ളവർ അര മുട്ടയുടെ തോട് ആഡ് ചെയ്യുക. ഇനി അതും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. മുട്ടത്തോടിൽ കാൽസ്യം ഉണ്ട്, ഡൈജഷന് പ്രശ്നമൊന്നും ഇല്ലാത്ത ചെറിയ പപ്പിക്കാന്നുണ്ടെങ്കിൽ പോലും കൊടുക്കാവുന്നതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ കൊടുത്ത് നോക്കുക, ഏത് സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ കൊടുത്തിട്ട് ഡൈജഷന് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഇതിനുണ്ടാകാൻ ഒരു ചാൻസ് പ്രശ്നം ഉണ്ടാകാൻ ചാൻസേ ഇല്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ടത്തോടും മുട്ടയുടെ യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. റസ്ക് പൊടിച്ചതാണ്, റസ്ക് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചതാണ്. ഇതൊരു ക്രിസ്പി ഫീലൊക്കെ ഇതിന് കിട്ടാൻ വേണ്ടി, അതായത് ഡോഗിന് കടിക്കുമ്പോൾ ഒക്കെ ഒരു രസമായിരിക്കും. അതേപോലെ ഒരു ടേസ്റ്റിനും ചെറിയൊരു ഡിഫറൻസ് വരും. മിക്കവാറും എല്ലാ പപ്പീസും റസ്ക്കൊക്കെ വലിയ ഇഷ്ടത്തോടെ കഴിക്കുന്ന കാണാമല്ലോ. അപ്പം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ട്രീറ്റിൽ വളരെ കുറച്ചേ ഉള്ളൂ, രണ്ടാഴ്ചത്തേക്ക് ഒരു റസ്ക്കല്ലേ എടുത്തേക്കുന്നത്. ഇനി ഇത് ഇതിനകത്ത് ആട്ട പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് ആഡ് ചെയ്താൽ ചിലപ്പോൾ അളവ് ശരിയാവത്തില്ല. നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മാവ് ഉണ്ടാക്കത്തില്ലേ, അതേപോലെ കുഴച്ചിട്ട് വീട്ടിലെ അമ്മമാർക്കൊക്കെ നല്ലോണം അറിയായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ ചെയ്ത് തരും. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇത് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ഒട്ടലൊന്നും ഇല്ലാത്ത വിധത്തിലാക്കി എടുക്കണം. പതുക്കെ പതുക്കെ പൗഡർ ആഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അളവ് കുറവായിരിക്കും. ഒരു കപ്പെന്ന് പറയുന്നത് പലർക്ക് പല അളവിലുള്ള കപ്പായിരിക്കുമല്ലോ. പിന്നെ അതുകൊണ്ടേ ഒരു കുറച്ചുകൂടെ എടുക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഇത് ഒട്ടലല്ലേ, ഇത് നമുക്ക് നല്ലോണം ഈസിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ചപ്പാത്തി വരത്തുന്നത് പോലെ പരത്തുക. അത് വലിയ കാര്യമൊന്നുമില്ല. തിക്നെസ്സിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. ചപ്പാത്തിക്ക് നമ്മൾ വളരെ നേർപ്പിച്ച് വരത്തുമ്പം ഇതിന് ഒരിച്ചിരി തിക്നെസ് വേണം. അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു കനം വേണം. ചപ്പാത്തിക്ക് ഇതിൻ്റെയൊക്കെ ഒരു നാലിലൊന്ന് കനവേ വരത്തുള്ളൂ. ഇത്രയും കനം ഉണ്ടെങ്കിലേ നമുക്കൊരു ബിസ്ക്കറ്റ് പോലെ കേക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾ ഓവനിൽ അവയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക, അടുപ്പിൽ ആ ചുട്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചപ്പാത്തിയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഓവനിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പീസ് പീസാക്കിയത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും ഓവനിൽ, അത്രയേ ഉള്ളൂ. ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചു വിട്ട് കുറേ നേരം കൊണ്ട് അങ്ങ് ഡ്രൈ ആക്കുക.
ഇനി ഓവനിൽ വെച്ചു. ഓവനിലെ ടെമ്പറേച്ചർ ഒരു 150-180 ഇടയ്ക്ക് വയ്ക്കുക. 15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്യാതെ വെച്ചേക്കുന്നത്. ഇത്രയും ഉണ്ട്, ഇത് കുറേ കുറേ ദിവസത്തേക്കുണ്ട്. ഇത് നമുക്ക് സ്റ്റോറേജും അതേപോലെ തന്നെ 2 ആഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫ്രിഡ്ജിന് പുറത്ത് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സും കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി വെളിയിലെടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ബിസ്ക്കറ്റ് പരുവത്തിലാണ് കിട്ടുന്നത്. ഇത് പപ്പിയുടെ ഒരു സൈസ് അനുസരിച്ചിട്ട്, വായുടെ സൈസ് അനുസരിച്ച് ഇത് ഞാൻ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയും പകുതി വെച്ചിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ ട്രീറ്റ് കൊടുക്കുമ്പോൾ. ഇതിനകത്തുനിന്ന് ഒരു 10 പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കമാൻഡ് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ വേറെ ഒരു ട്രീറ്റുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.